സുഭദ്ര ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അവൾക്ക് അദ്ദേഹം അവനെ അവൾക്ക് ഇഷ്ടമാണ്. ഒരിക്കലും എന്നെ പോലെ അവൾ തറവാട്ടിന് ചീത്തപ്പേരുണ്ടാക്കില്ല. എന്താ അത്ര ഉറപ്പ്? ഇത്രയും കാലം അവൾ അണ്ണന്റെ കൂടെയല്ലേ വളർന്നത്.
കുരുത്തം കെട്ടവളെന്ന് മറ്റുള്ളവർ പറയുന്നെങ്കിലും അവളെ എനിക്കറിയാം. ആരെന്തൊക്കെ പറഞ്ഞാലും അണ്ണൻ അവളെയും അറിയാം. അവൾ കണ്ടുവെച്ച ആളിനെ അണ്ണൻ അവൾക്ക് തുണയാക്കണം. ഇല്ലെങ്കിൽ വല്ല കടുങ്കയും ചെയ്താലോ? അവളെ അങ്ങനെ ജീവനല്ലേ. പ്രകാശത്തിന് വഴിമാറുമെന്നും ഞാൻ കരുതിയതേയില്ല. നിന്നെക്കുറിച്ചുള്ള കേട്ടറിവ് നിന്നെ മോഹിക്കാൻ പോകുന്നതായിരുന്നില്ല. എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് കേട്ടിട്ടുള്ളത്? നീ തന്നെ ഓർത്തു നോക്ക്. ഞാൻ ഒരുപാട് പറഞ്ഞില്ലേ? ആ, കേട്ടിട്ട് മതിയാവുന്നില്ല. ഞാൻ അത്രയ്ക്ക് പ്രസിദ്ധയാണോ? നല്ലതായിട്ടോ ചീത്തയായിട്ടോ? ഒന്നും വരുത്തരുതേ. നേരത്തോട് നേരം കഴിയില്ലെന്നാ വൈദ്യര് പറഞ്ഞത്. നാണുനാര് വേഗം വരൂ. സുഭദ്രെ, എന്തെങ്കിലും പറഞ്ഞോ? നല്ല തണുപ്പ്. മുമ്പേ നടക്ക്. വേണ്ട. ഒന്ന് ഇങ്ങോട്ട് കേറാം. എന്താ പറഞ്ഞത്? അവിടെ ആരുമില്ല. ഞാൻ കേട്ടത് അതല്ല. പിന്നെ എന്താ കേട്ടത്? ഏതൊരാണ്ണി അടിയറി പറയ്ക്കാനുള്ള കരുത്ത് നിനക്കുണ്ടത്രേ. മനസ്സിലായില്ല. നിന്റെ ശീൽക്കാരങ്ങളും അയാളുടെ നിലവിളിയും കേട്ട് വന്നവർ പിറന്ന വേഷത്തിൽ ഇരുളിൽ നീ ഓടി മറന്ന് കണ്ടു അത്രേ. ഓ, അങ്ങനെ ഈ കഥയ്ക്ക് ചിറകുകളുണ്ട് അല്ലേ? നിങ്ങളത് വിശ്വസിക്കുന്നു? നമ്മുടെ ആദ്യരാത്രി നിന്റെ കരച്ചിലല്ലേ അവസാനിച്ചത്? ആരുമില്ലെന്ന് കരുതിയ എനിക്ക് ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് ആദ്യമായി തോന്നിയത് ആ രാത്രിയിലാണ്. എന്റെ ദൈവമേ, ഇത്രയേറെ നിലാവ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇത്രയേറെ നക്ഷത്രങ്ങൾ എന്നെ നോക്കി ചിരിച്ചിട്ടില്ല. ഒരിക്കലും കെടാതിരുന്നെങ്കിൽ എവിടെയോ ചെമ്പകക്കാട് പൂത്ത പോലെ എന്നെ വീർക്കുന്നു. ഈ നാട്ടിലെ യക്ഷിക്ക് നിന്റെ ചായയാണെന്ന് പറഞ്ഞു കേട്ടു. കണ്ടവരാരോ ആണ്. എണ്ണയുടെ നല്ല വാസന. എടി കൊച്ചേ, ഞാനിന്നങ്ങ് വരും. ഇന്ന് നിന്റെ വീട്ടിലെ കിടപ്പ്. എനിക്ക് പുടവ തരുന്നത് മറ്റന്നാളാണ്. ഏതവനാടി കെട്ടുന്നത്? തമ്പുരാനൊന്നും അല്ലല്ലോ. ആ, നിന്റെ തന്തയോടും മൂത്ത ചെറുക്കനോടും പറ. വെള്ളായണി മുടിയേറ്റ് കണ്ടിട്ട് നേരം നല്ലോണം പുലർന്നിട്ട് വന്നാ മതി. ഇന്ന് സങ്കടപ്പെടണ്ട, ഒന്നും ഉണ്ടാവില്ല.